back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന മുട്ടക്കറിയാണ്. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് കൂടിട്ട് നന്നായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ ആവണ്ട ആവശ്യമില്ല. ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇനി അത് എടുത്തു വെച്ചതിന് ശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ പച്ചമണമെല്ലാം മാറുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക നമുക്കിട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോളയല്ല, ചെറിയുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചെറിയുള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഏകദേശം ആയതിനു ശേഷം നമുക്ക് തക്കാളി പേസ്റ്റാണ്, ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഒരു പേസ്റ്റ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ആയതിനു ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം അതിൻ്റെ പച്ചമണം എല്ലാം മാറി ഒന്ന് കുറുകിയ പേസ്റ്റായിട്ടുള്ള ഒരു പരുവത്തിലേക്ക് വരണം. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം മതിയാവും. ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ കടല മാവ് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ് തന്നെ തരുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ കടല മാവിൻ്റെ പച്ചമണം മാറിയില്ലെങ്കിൽ കറിയുടെ ടേസ്റ്റേ മാറും. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല, ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് കിട്ടണം. അതുവരെ നമ്മളതിൽ നിന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. നമ്മളതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കിയ വെള്ളമാണ്, പച്ചവെള്ളം ഒഴിക്കരുത്. ചൂട് ആയിട്ടുള്ള വെള്ളമാണ്, തിളപ്പിച്ചിട്ടുള്ള വെള്ളം, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഏകദേശം ആ വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മുട്ടയിലെ മസാല എല്ലാം പിടിക്കുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.